മലയാള സിനിമാ സംഗീതത്തിൻ്റെ ചരിത്രത്തിനൊപ്പം നടന്ന സംഗീത സംവിധായകനായിരുന്നു വി ദക്ഷിണാമൂർത്തി സ്വാമി. മലയാളത്തിൻ്റെ സംഗീത സാഗരമായിരുന്ന ശുദ്ധ സംഗീതത്തിൻ്റെ നിത്യോപാസകനായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 6 വർഷം പൂർത്തിയായി. ചലച്ചിത്ര ഗാനങ്ങളിൽ ശാസ്ത്രീയ സംഗീതത്തെ സന്വേഷിപ്പിച്ച് പുതിയ ചലച്ചിത്ര സംഗീത രീതിക്ക് തന്നെ തുടക്കമിട്ട മഹാപ്രതിഭയായിരുന്നു ദക്ഷിണാമൂർത്തി സ്വാമികൾ. കാവ്യത്തിൻ്റെ അർത്ഥഭംഗി ചോരാതെ കാവ്യഗുണത്തെ പൂർണ്ണമായും സംഗീതത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള സ്വാമിയുടെ സിദ്ധി അനുപമമായിരുന്നു. ഇത്തരത്തിൽ കർണാടക സംഗീതത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ സമർത്ഥമായി സന്നിവേശിപ്പിച്ച് 6 പതിറ്റാണ്ടിലേറെ കാലം സംഗീത സംവിധാന രംഗത്ത് സജീവമായിരുന്നു ദക്ഷിണാമൂർത്തി സ്വാമികൾ. കവികുലത്തിൽ പരിശുദ്ധ ഭക്തനാം. ഈണങ്ങൾ മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് കടമെടുത്തിരുന്ന ശൈലി പൊളിച്ചെഴുതിയത് ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. മലയാളിയെ ശുദ്ധ സംഗീതത്തിൽ ലയിപ്പിച്ച നിരവധി ഗാനങ്ങൾ സ്വാമി സൃഷ്ടിച്ചു. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളെ നിങ്ങൾ, പാട്ടുപാടി ഉറക്കാം ഞാൻ, ഉത്തരാ സ്വയംവരം, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും, ഹൃദയസരസിലെ വാതിൽ പഴുതിലൂടെ തുടങ്ങിയ ഗാനങ്ങൾ മലയാളികളുടെ കാതിൽ എന്നെന്നും നിത്യഹരിതമായി മുഴങ്ങുന്നവയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയിൽ ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനങ്ങൾ മലയാള സിനിമയുടെ സുവർണയുഗത്തിന്റെ തിരിശേഷിപ്പുകളാണ്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ, നിശ്ചലം ശൂന്യമിലോകം. സ്വപ്നങ്ങൾ 1919 ഡിസംബർ 22 ഡി വെങ്കടേശ്വര അയ്യരുടെയും പാർവതിയമ്മാളുടെയും മകനായി ആലപ്പുഴയിൽ ജനിച്ച ദക്ഷിണാമൂർത്തിക്ക് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തത് സ്വന്തം അമ്മ തന്നെയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് വെങ്കടാചലം പോറ്റിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. 1950 കുഞ്ചാക്കോ നിർമ്മിച്ച നല്ല തങ്കയിലൂടെയായിരുന്നു ചലച്ചിത്ര സംഗീത സംവിധായകൻ എന്ന നിലയിൽ അരങ്ങേറ്റം കുറിച്ചത്. യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ആയിരുന്നു ഈ സിനിമയിലെ നായകനും ഗായകനും. പിന്നീട് യേശുദാസും യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും വിജയുടെ മകൾ അമയെയും സ്വാമിയുടെ കീഴിൽ പാടിയിരുന്നത് ചരിത്രം. 125 സിനിമകളിൽ 850 പാട്ടുകളാണ് സ്വാമിയുടെ സംഗീത സംവിധാനത്തിൽ പറഞ്ഞത്. ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരത്തള്ളി, ആറാട്ടിനാനകളെഴുന്നള്ളി. 1971 കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം. 1998 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം. 2013 സ്വാതി തിരുനാൾ പുരസ്കാരം എന്നിവ ദക്ഷിണാമൂർത്തിയെ തേടിയെത്തി. ഇതിനിടയിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചന്ദ്രോത്സവം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. 6 പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത സബരിയ അവസാന നാളുകളും ദക്ഷിണാമൂർത്തി സ്വാമിക്കൊപ്പമുണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ഉറപ്പിച്ച് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.